നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ അർജുൻ. അർജുനെയും കാതെ നമ്മുടെ നാടിരിക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങൾ ഒരുപാടായി. നമുക്കറിയാം ആ ഒരു സാഹചര്യത്തിൽ അവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ളത്. നേതാക്കന്മാരും ഉദ്യോഗസ്ഥരും ഒക്കെ അലംഭാവം കാണിച്ചു. റെസ്ക്യൂ ഓപ്പറേഷൻ വളരെ താമസിച്ചാണ് എത്തിയത്. പക്ഷെ എന്നിട്ടും റെസ്ക്യൂ ഓപ്പറേഷൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരുപാട് ദിവസങ്ങളായി. എന്നിട്ടും കൃത്യമായിട്ട് അർജുൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പോലും നമുക്ക് സാധിക്കുന്നില്ല. മണ്ണിനടിയിൽ ഒരു മനുഷ്യൻ അകപ്പെട്ടു പോയി കഴിഞ്ഞാൽ അയാളുടെ ലൊക്കേഷൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്, അതും ഇത്രയും വലിയൊരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ട്. പക്ഷെ അർജുൻ്റെ കാര്യത്തിൽ വേറൊരു സ്കോപ്പ് ഉള്ളത്, അർജുൻ ഓടിച്ചിരുന്ന ആ ഒരു വണ്ടിയാണ്, ഭാരത് ബെൻസിൻ്റെ ആ ഒരു ലോറിയാണ്. 25 ടണ്ണോളം ഭാരം വരുന്ന ആ ഒരു ലോറി മണ്ണിനകത്ത് നിന്ന് ഡിറ്റക്ട് ചെയ്യുക, കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമാണ്. അതിനുള്ള ടെക്നോളജികൾ നമ്മുടെ കൈവശം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു ലോറിയുടെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുമായിരുന്നു. പക്ഷേ ഇപ്പൊ 5ഓ 6ഓ 7ഓ ദിവസമായിട്ട് പോലും ആ ലോറിയുടെ പോലും എക്സാക്ട് ലൊക്കേഷൻ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. റഡാർ സംവിധാനങ്ങളൊക്കെ വന്നു, ആർമി വന്നു, ഇത്രയും ആൾക്കാരും ഇത്രയും ടെക്നോളജിയും ഇത്രയും സംവിധാനവും നമ്മുടെ കയ്യിലുണ്ടാകുന്ന സംവിധാനങ്ങളൊക്കെ കൊണ്ടുവന്നു. പക്ഷെ എന്നിട്ട് പോലും ആ ലോറിയുടെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയൊരു വീഴ്ചയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അത് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം എല്ലാ കാര്യത്തിലും വലിയ അത്യുന്നതങ്ങളിലേക്ക് എത്തിച്ചേരുകയാണ്, അല്ലെ, എത്താൻ പോവുകയാണ്, ഏറ്റവും വലിയ വികസിത രാജ്യങ്ങളിൽ ഒരെണ്ണമായി മാറാൻ പോവുകയാണ്, എക്കണോമിയിൽ ഏറ്റവും ടോപ്പിലേക്ക് മാറുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ, അതായത് ഡിസാസ്റ്റർ മാനേജ്മെന്റും അതിന്റെ ടെക്നോളജികളിലും ഒക്കെ വൻപൻ പരാജയമാണ്, ഏറ്റവും പിന്നിലാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. നമ്മൾ ഈ ഡിഫൻസ് സിസ്റ്റത്തിലൊക്കെ ഹൈലി അപ്ഡേറ്റഡ് ആണ്. പലപ്പോഴും ഒരുപാട് അപ്ഡേഷൻ ഒക്കെ നമ്മൾ ഡിഫൻസിന്റെ കാര്യത്തിൽ കൊണ്ടുവരാറുണ്ട്, സെക്യൂരിറ്റി, ഡിഫൻസ് ആ കാര്യങ്ങളിലൊക്കെ. പിന്നെ എനിക്കൊന്ന് സ്പേസ് ടെക്നോളജിയിലും ഇപ്പം നമ്മൾ വളരെയധികം അപ്ഡേറ്റഡ് ആണ്. ഏറ്റവും ടോപ്പിലുള്ള നേഷനുകളിലൊക്കെ നമ്മൾ ലിസ്റ്റിലുണ്ട്, 4ാം സ്ഥാനത്തൊക്കെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഈ ഒരു കാര്യത്തിൽ, അതായത് ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതിൻ്റെ ടെക്നോളജിയുടെ കാര്യത്തിൽ നമ്മൾ വൻപം പരാജയമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ജോഗ്രഫി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഡിസാസ്റ്ററുകൾ ഒരുപാട് ഉണ്ടാകുന്ന ജോഗ്രഫിയാണ്. അതായത് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടാകാത്ത ഒരു ഏരിയ അല്ല നമ്മുടെ. ഇപ്പോൾ ഫ്ലഡ്, പ്രളയം ആയിക്കോട്ടെ, സുനാമി ആയിക്കോട്ടെ, ലാൻഡ് സ്ലൈഡ് ആയിക്കോട്ടെ, മണ്ണിടിച്ചിൽ ആയിക്കോട്ടെ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരുപാട് സാധ്യതകളുള്ള ഏരിയയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ടെക്നോളജി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ആർമി കൊണ്ടുവന്ന റഡാർ, എനിക്കൊന്ന് ജാമ്പവാന്റെ കാലത്തുള്ള റഡാർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു ലോറിയുടെ ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കത്തില്ല. റഡാറിൽ തന്നെ ഇപ്പം പുതിയ പുതിയ ഹൈ ടെക്നോളജികളുണ്ട്. ഈ മോഡേൺ ടെക്നോളജി എന്ന് പറയുന്നത് കാണാൻ വേണ്ടിയിട്ടുള്ളതല്ല. പുതിയ പുതിയ ടെക്നോളജികൾ കൊണ്ടുവരുന്നത് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ഇതിന് മാറ്റം വരുത്തുന്നത് എന്തുകൊണ്ടാണ്? അത് ആ ടെക്നോളജികൾ കൊണ്ടുവരുമ്പോൾ പഴയതിൽ നിന്ന് ഒരുപാട് പുതിയതായിരിക്കും ഈ ടെക്നോളജി. പഴയതിനുണ്ടായിരുന്ന പോരായ്മകളൊക്കെ പരിഹരിച്ചിട്ടാണ് പുതിയ ടെക്നോളജികൾ കൊണ്ടുവരുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളിൽ നമ്മൾ അപ്ഡേറ്റഡ് അല്ല, അത് അപ്ഡേഷൻ ആക്കാൻ വേണ്ടി നമ്മൾ തയ്യാറല്ല. ഇപ്പോൾ 2010 നമ്മളൊരു റഡാർ സംവിധാനം ഒരുക്കിയിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ 2024 ആയപ്പോഴത്തേനും ഔട്ട്ഡേറ്റഡ് ആയിപ്പോയി. അത് നമ്മൾ പുതിയ അപ്ഡേറ്റഡ് ആക്കണം. എങ്കിൽ മാത്രമേ ആ ഒരു സംവിധാനം കൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനമുള്ളൂ. നാട്ടിലുള്ള ജനങ്ങളുടെ സുരക്ഷയ്ക്ക് ഇപ്പം നമ്മുടെ ബോർഡർ സെക്യൂരിറ്റിയിൽ നമ്മൾ ഹൈ ആണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരുപാട് പോരായ്മകൾ അവിടെയും വരാറുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ പോരായ്മകളുള്ള ഒരു ഏരിയയാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. എനിക്കൊന്ന് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിലുള്ള ട്രെയിനിങ്ങുകളാണ് ഇപ്പോഴും നമ്മൾ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമുകൾക്കും പോലീസുകാർക്കും ഒക്കെ കൊടുക്കുന്നത്, പട്ടാളക്കാർക്കും ഒക്കെ കൊടുക്കുന്നത്. നമ്മൾ കാലഘട്ടം മാറുന്നതിനനുസരിച്ച് അവരുടെ ട്രെയിനിങ്ങുകളിലും അവരുടെ രീതികളിലും ഒക്കെ മാറ്റം വരുത്തണം. എനിക്കൊന്നു നമ്മുടെ ഈ അമേരിക്ക, ചൈന അങ്ങനെയുള്ള വികസിത രാജ്യങ്ങളിലൊക്കെ കൃത്യമായിട്ടൊരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീമുണ്ട്. നമ്മൾ ഫയർഫോഴ്സിനെയാണ് എന്തെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ വിളിക്കുന്നത്, ഫയർഫോഴ്സ് വേണം. പക്ഷെ ഫയർഫോഴ്സിനും കൃത്യമായിട്ടുള്ളൊരു പരിശീലനം കൊടുക്കുന്നില്ല. ഇപ്പം ഓടാനും ചാടാനും ബിൽഡിങ്ങിന്റെ മണ്ടയ്ക്ക് വലിഞ്ഞു കയറാനും തീ അണയ്ക്കാനും ഉള്ള പരിശീലനം മാത്രമാണ് മിക്ക ഫയർഫോഴ്സിലുള്ള ആൾക്കാർക്കും കൊടുക്കുന്നത്. അത് പോരാ, എല്ലാവിധ സാഹചര്യങ്ങളിലും അവർ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കണം, അവർ ട്രെയിൻഡ് ആയിരിക്കണം. ഏതൊക്കെ സാഹചര്യങ്ങളാണ്, ഏതൊക്കെ ഡിസാസ്റ്ററുകളാണ് വരാൻ പോകുന്നത്, അതൊക്കെ മുൻകൂട്ടി കൊണ്ട് ആ ഡിസാസ്റ്ററുകളൊക്കെ വരുന്ന സമയത്ത് ഏത് രീതിയിൽ പ്രതികരിക്കണം, അല്ലെങ്കിൽ ഏത് രീതിയിൽ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ട്രെയിനിങ്ങുകൾ അവർക്ക് കൊടുക്കണം. അതുകൂടാതെ തന്നെ ഒരു കൃത്യമായിട്ടൊരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീം നമുക്ക് വേണം. ഒരു അപകടം നടക്കുമ്പോഴേക്കും ആർമിക്കാർ വരട്ടെ, അതുവരെ കാത്തിരിക്കാം എന്ന് പറഞ്ഞിരിക്കാതെ ആർമിക്കാരെ നമ്മൾ കൃത്യമായിട്ട് പരിശീലിപ്പിക്കുന്നത് എന്തിനാണ്? നമ്മുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് വരുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡിസാസ്റ്റർ വന്നു, ഒരു പ്രളയം വന്നു, അല്ലെങ്കിൽ ഇതുപോലൊരു ലാൻഡ് സ്ലൈഡ് വന്നു, അല്ലെങ്കിൽ ആരെങ്കിലും എന്തിനെങ്കിലും കുടുങ്ങി കിടക്കുന്ന ഒരു അവസ്ഥ വന്നു, ഇങ്ങനെയുള്ളൊരു സമയത്ത് കൃത്യമായിട്ട് ഏത് രീതിയിൽ അവിടെ പ്രതികരിക്കണം, അങ്ങനെ പരിശീലനം കൊടുത്ത് അങ്ങനെ ടെക്നോളജികളുള്ള ആൾക്കാരെ നമ്മൾ വാർത്തെടുക്കണം, അങ്ങനെ ഒരു ടീമിൻ്റെ ആവശ്യം ഇനിയെങ്കിലും ഇന്ത്യക്കുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരുപാട് എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടായി കഴിഞ്ഞാലും നമ്മൾ ഇപ്പോഴും അതിനകത്ത് തയ്യാറാകുന്നില്ല. അങ്ങനെയുള്ള ടെക്നോളജികൾ കൊണ്ടുവരാനോ അങ്ങനെയുള്ള ടെക്നോളജികളിൽ അപ്ഡേറ്റഡ് ആവാനോ നമ്മൾ തയ്യാറാകുന്നില്ല. ഇതിനൊരു ഇതൊക്കെ ഒരു ഉദാഹരണങ്ങളാണ്. ഈ എക്സ്പീരിയൻസിൽ ഒന്നും തന്നെ നമ്മൾ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ള ജനങ്ങൾക്ക് എന്ത് സെക്യൂരിറ്റിയാണ് ഉണ്ടാകുന്നത്? ഇനിയുള്ള കാലഘട്ടത്തിൽ ഇതുപോലെയുള്ള ഡിസാസ്റ്ററുകളുടെ എണ്ണം കൂടത്തേ ഉള്ളൂ.
പണ്ട് കാലത്തെ പോലെയല്ല, നമ്മുടെ മണ്ണും നമ്മുടെ ഈ ഏരിയകളൊക്കെ തന്നെ വളരെ വീക്ക് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. ആ ഒരു കാലഘട്ടത്തിൽ ഉറപ്പായിട്ടും ഡിസാസ്റ്ററുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവ്വസാധാരണമായിട്ട് മാറും. അങ്ങനെ ഡിസാസ്റ്ററുകൾ സർവ്വസാധാരണമാകുന്ന സമയത്ത് ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീം എന്ന് പറയുന്നത്, അതും ഓൾ ഇന്ത്യ ലെവലിൽ ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീം എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. ആരുടെയും ഒരു ഇതും കാത്തിരിക്കാതെ, അതായത് വലിയ വലിയ നേതാക്കന്മാരുടെ അപ്രൂവലോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും കാത്തിരിക്കാതെ പെട്ടെന്ന് ഇങ്ങനൊരു സിറ്റുവേഷനിൽ അപ്പം തന്നെ ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് എന്നൊക്കെ നമ്മൾ പറയും, ആ ഒരു സമയത്ത് തന്നെ റെസ്പോണ്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ ആ ഒരു സ്ഥലത്ത് ചെന്നിട്ട് കാര്യങ്ങൾ ചെയ്യാനും അതിനുള്ള ടെക്നോളജികളിലുള്ള പരിശീലനവും ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇനിയും നമ്മൾ വളരെയധികം വിഷമിക്കേണ്ടി വരും.